വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. അപ്പൊ ഞാനിന്ന് വന്ന വളരെ ഒരു ഹാപ്പി ആയിട്ടുള്ള ന്യൂസും കൊണ്ടാണ്, നമ്മുടെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ഡിസപ്പിയറിംഗ് മെസ്സേജ് ഓപ്ഷൻ വന്നു. അപ്പൊ എന്താണ് ഡിസപ്പിയറിംഗ് മെസ്സേജിംഗ് ഓപ്ഷൻ? അത് നമ്മുടെ ടെലിഗ്രാമിൽ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മുടെ ജിമെയിലുണ്ട്. കോൺസിക്യൂട്ടീവ് മെസ്സേജസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അയച്ച മെസ്സേജ് ഒരു നിശ്ചിത ടൈം കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ ഡിലീറ്റ് ചെയ്യാന്നുള്ളത് ഒക്കെ അതിനു മുമ്പുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ വീഡിയോസിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഐ ബട്ടണിലൊന്നും അത് ഇടുന്നില്ല, കാരണം കുറച്ച് പഴയ വീഡിയോസാണ്. അത് ഒരു ഇതെല്ലാം ആൾക്കാരും കണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പുതിയ വ്യൂവേഴ്സിന് അത് കാണണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഞാൻ വെച്ചാൽ ഈ ബട്ടണിലിടാം, ഞാൻ അത് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ വാട്ട് ഈസ് കോൺസിക്യൂട്ടീവ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിമെയിലിൽ എങ്ങനെ അത് എനേബിൾ ചെയ്യണമെന്നുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഒക്കെ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ വന്നത്, നമ്മുടെ വാട്സപ്പിൽ എന്ത് കാര്യങ്ങൾ പരീക്ഷിക്കുന്നതിന് മുമ്പും ഫേസ്ബുക്ക് അതിൻ്റെ മെസ്സഞ്ചറിലൊന്ന് ചില കാര്യങ്ങൾ പരീക്ഷിക്കാറുണ്ട്. അത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഡാർക്ക് മോഡ്. ഡാർക്ക് മോഡ് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ വന്നിട്ട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് വാട്സപ്പിൽ വന്നത്. ഏകദേശം ഒരു കൊല്ല ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇപ്പൊ അതാ നമ്മുടെ വാട്സപ്പിൽ ഡിസപ്പിയറിംഗ് മെസ്സേജ് വരാൻ പോകുന്നു എന്ന് വാമ്പിക്ക പറയുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്തു, ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ഇറക്കി. അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ഞാൻ ഒരാൾക്ക് ഒരു മെസ്സേജ് അയച്ചു, അത് ഞാൻ ഒരു ടൈം സെറ്റ് ചെയ്യും, ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അല്ലെങ്കിൽ 5 സെക്കൻഡോ 10 സെക്കൻഡോ 1 മിനിറ്റോ അങ്ങനെ ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് ആ ടൈം കഴിഞ്ഞ് എന്ത് ചെയ്യും, ആ റെസിപ്റ്റന്റിന്റെ അടുത്തുനിന്നും എന്റെ അടുത്തുനിന്നും എന്ത് ചെയ്യും, അത് മാഞ്ഞു പോകും. പിന്നെ അങ്ങനെ ഒരു മെസ്സേജേ ഇല്ല. സൈബർ സെല്ലിൽ അത് എടുക്കാൻ പറ്റുന്നതാണ് പറഞ്ഞത്, അത് എടുത്ത് വെക്കണം എന്നാണ് നമ്മുടെ ഗവൺമെന്റ് പറയണമെങ്കിലും അയച്ച ആൾക്കും കിട്ടിയ ആൾക്കും അത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. സ്ക്രീൻഷോട്ട് അതിന്റെ ഇടയിൽ എടുക്കാം, പക്ഷെ ഞാൻ 10 സെക്കൻഡ് അയച്ചല്ല, 10 സെക്കൻഡ് കൊണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. സ്ക്രീൻ റെക്കോർഡറൊക്കെ ഇട്ടിട്ട് ചാറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ഫേസ്ബുക്ക് ചാറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു കാര്യമാണ്. പിന്നീട് എന്നാൽ ഇഷ്യൂ ഉണ്ടായിട്ട് പലരും എന്തെയും ചാറ്റ് ചെയ്ത ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ട് ഈ ആൾക്കാര് ഇൻസൾട്ട് ചെയ്യാനൊക്കെ കുറെ പേരുണ്ട്. കാരണം ചിലപ്പോൾ അത് അങ്ങനത്തെ മെസ്സേജ് ആയിരിക്കും. പിന്നെ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം സീക്രട്ട് മെസ്സേജിങ് സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നമുക്ക് ഡിസപ്പിയറിംഗ് മെസ്സേജ് നമുക്ക് എനേബിൾ ചെയ്യാം. അപ്പൊ അതെ, അത് എങ്ങനെയാണ് ചെയ്യണമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോന്റെ ബാക്കിൽ വരുന്ന ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾ കാണാം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അടിപൊളിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് എനിക്കറിയാം. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു കാര്യമാണോ, നമ്മളൊരു അയച്ച മെസ്സേജ് ഇത്ര ടൈമിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, ഡിലീറ്റ് ഫോർ AB1 എന്ന് നമുക്ക് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതെന്ത് ചെയ്യാം, നമുക്ക് തന്നെ ആദ്യം തന്നെ തീരുമാനിക്കുക ഇവരെത്ര നേരം ആ മെസ്സേജ് കാണണം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ്. അപ്പം നിങ്ങൾ ഇതിൻ്റെ ബാക്കിലുള്ള ട്യൂട്ടോറിയൽ കാണാം. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സ്ഥിരം പറയുന്ന കാര്യങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇത് നേരെ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോയിലോട്ട് പോവുക, ട്യൂട്ടോറിയലിലേക്ക്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഫേസ്ബുക്ക് മെസ്സഞ്ചർ എടുക്കാം. ഫേസ്ബുക്ക് മെസ്സഞ്ചർ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് തന്നൊരു മെസ്സേജ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ആർക്കാണോ മെസ്സേജ് അയക്കേണ്ടത് അവരെ കോണ്ടാക്ട് എടുക്കുക. അതിന് മുമ്പ് നമ്മളിത് എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യം നമുക്ക് നോക്കാം. അത് നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ആ പ്രൊഫൈൽ പിക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈല് വരും. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് താഴേക്ക് പോവുകയാണെങ്കിൽ സീക്രട്ട് കോൺവെർസേഷൻ എന്ന് കാണും, അത് എനേബിൾ ആക്കുക. ഞാൻ ഇതിന് മുമ്പ് സീക്രട്ട് ചാറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ആ ചാറ്റിലാണ് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു ചാറ്റ് ഞാൻ എനേബിൾ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ടോഗിൾ ബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. അത് ഓഫ് ചെയ്യാനാണ് പറയുന്നത്, ഓൺ ചെയ്തത് ഓഫ് ചെയ്യാനും ഓഫ് ചെയ്ത് ഓൺ ചെയ്യാനും ആ ഒരു സെയിം ബട്ടൺ തന്നെയാണുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആർക്കാണോ മെസ്സേജ് അയക്കേണ്ടത്, ഇപ്പോൾ എൻ്റെ തന്നെ വേറൊരു അക്കൗണ്ടിലേക്കാണ് ഞാൻ അയക്കുന്നത്, അവിടെ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മേലേക്ക് പോകുമ്പം ഗോ ടു സീക്രട്ട് കോൺവെർസേഷൻ ഒരു ലോക്കിൻ്റെ സിമ്പിളായിട്ട് കാണാം, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. ഇവിടെ ഒരു റെഡ് ബോംബിൻ്റെ അല്ലെങ്കിൽ ഒരു ടൈം പീസിൻ്റെ സിമ്പിൾ കാണാം. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം എത്ര വേണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ദിവസം 12 മണിക്കൂർ, 6 മണിക്കൂർ, 1 മണിക്കൂർ, 30 മിനിറ്റ്, 10 മിനിറ്റ്, 5 മിനിറ്റ്, 1 മിനിറ്റ്, 30 സെക്കൻഡ്, 10 സെക്കൻഡ്, 5 സെക്കൻഡ്. ഞാനിപ്പോൾ ഇവിടെ 10 സെക്കൻഡാണ് സെലക്ട് ചെയ്തിരുന്നത്. നമ്മുടെ വീഡിയോയുടെ ദൈർഘ്യത്തിനൊക്കെ വേണ്ടിയിട്ട് കുറച്ചല്ല യൂസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, 10 സെക്കൻഡ്സ് എടുത്തു. ഇവിടെ ഞാനൊരു മെസ്സേജ് അയക്കാൻ, ഹായ് ഔ ആർ യു. അപ്പം ഇങ്ങനെ ഒരു മെസ്സേജ് ഞാൻ അയച്ചു കഴിഞ്ഞാൽ എനിക്കും അതേപോലെ തന്നെ അത് കിട്ടുന്ന വ്യക്തിക്കും അത് ആ ഒരു ടൈം ലിമിറ്റിൽ തന്നെ എന്ത് ചെയ്യും, കാണാം. ഇവിടെ നമുക്ക് ആ ടൈം എക്സ്പയർ ചെയ്യാനുള്ള ടൈം അവിടെ കാണും, മെസ്സേജ് അത് വാനിഷായി. ഇതേപോലെ തന്നെയാണ് അവർക്കും അത് വാനിഷാവും, കിട്ടുന്ന വ്യക്തിക്കും ആ അക്കൗണ്ടിലും ഇത് വാനിഷാവും.
അപ്പൊ നമുക്ക് എന്താ രഹസ്യ ആയിട്ട് നമുക്കത് മെസ്സേജ് അയക്കി. ഇതിൽ ബുദ്ധിമുട്ട് വരാന്ന് വെച്ചാൽ ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് ചീത്ത വാക്കുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കേസിനൊക്കെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാം, സൈബർ സെല്ലിൽ നിന്ന് ഇതിൻ്റെ ബാക്ക് എൻഡിൽ നിന്ന് ഈ ഒരു ഡാറ്റ എടുക്കാൻ പറ്റും, അങ്ങനെ വേണമെന്നാണ് നമ്മുടെ ഗവൺമെൻറ് പറയുന്നത്. അത് ഉണ്ടാവേണ്ടതാണ്, അതിൻ്റെ ഓതൻറ്റിക്കായിട്ട് എനിക്ക് അറിയില്ല. പക്ഷേ എന്താണ്, രണ്ട് വ്യക്തികളുടെ ഫോണിലും ഈ ഒരു ചാറ്റ് അവിടെ ഡിസപ്പിയർ ആവും. ഇതാണ് ഈ ഡിസപ്പിയറിങ് മെസ്സേജിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു ഫീച്ചർ. അപ്പോൾ ഇത് നമുക്ക് അതന്നെ ഒരു പേഴ്സണൽ ചാറ്റിൽ നമുക്ക് തന്നെ തീരുമാനിക്കാം അവരാ ചാറ്റ് വെക്കണോ വേണ്ടയോ എന്നുള്ളത്. നമ്മൾ പണ്ട് ജിമെയിലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺസിക്യൂട്ടീവ് മെസ്സേജിങ് എന്ന്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ആ ലിങ്ക് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എങ്ങനെ നമുക്കത് ജിമെയിലിൽ സെറ്റ് ചെയ്യണമെന്ന്. അതേപോലെ തന്നെ ഇതിൽ ഈ രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ വീഡിയോ എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. ഗുഡ് ബൈ.